ഹായ്, ഞാൻ മനുവാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്, സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പൊ ഈ ഉയർന്നു വന്നിട്ടുള്ള സ്പ്രിംഗ്ലർ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് സംഗതികൾ കൂടി പറയാമെന്ന് കരുതിയിട്ടാണ്. ഒരു കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷക്കാലമായി ഐടി ഇൻഡസ്ട്രി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഏരിയയിൽ നോക്കിക്കഴിഞ്ഞ പ്രധാനമായിട്ടും സോഫ്റ്റ്വെയറുകളെല്ലാം മെജോറിറ്റി ഓഫ് സോഫ്റ്റ്വെയർസ് നമുക്ക് ഉണ്ടാക്കുന്നത് ക്ലൗഡ് അധിഷ്ഠിതമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ്. ക്ലൗഡ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു സർവീസ് പ്രൊവൈഡറാണ്, ക്ലൗഡിന്റെ ഒരു സർവീസ് നമുക്ക് തരുന്ന കമ്പനിയാണ് AWS. AWS ആണ് ഏകദേശം ആദ്യ കാലഘട്ടങ്ങളിൽ ക്ലൗഡ് സർവീസ് തുടങ്ങിയിട്ടുള്ളത്. അതിനെ തുടർന്ന് വന്നിട്ടുള്ളതാണ് ഗൂഗിൾ ഉണ്ട്, പിന്നെ മൈക്രോസോഫ്റ്റ് തുടങ്ങിയവയെല്ലാം ഇപ്പോൾ ക്ലൗഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട വലിയ കമ്പനികളും ഐ ടി സൊല്യൂഷൻ ഇല്ലാതെ, ഒരു സോഫ്റ്റ്വെയർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ബിസിനസ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പല കമ്പനികളും ക്ലൗഡ് അധിഷ്ഠിതമായിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട സൌകര്യങ്ങളും അതിന്റെ സെക്യൂരിറ്റിയും അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അപ്പോ പല കമ്പനികളുടെയും ബിസിനസിന്റെ വളരെ അത്യാവശ്യമുള്ള രേഖകളെല്ലാം സൂക്ഷിക്കുന്നത് ഇത്തരം ക്ലൗഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയറുകളിൽ തന്നെയാണ്. അപ്പോൾ ഉപയോഗിക്കാൻ ഏറ്റവും അധികം എളുപ്പമാണെന്ന് പറയുമ്പോഴും അതിന്റെ സുരക്ഷിതത്വം ഈ പറയുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് തന്നെ ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം വലിയ കമ്പനികൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല. കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി എല്ലാ കമ്പനികളിലും അവരവരുടെ ഡേറ്റാ സെന്ററുകളിൽ നിന്നും കുറേശ്ശെങ്കിലും ഡേറ്റ ക്ലൗഡ് മേഖലയിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ഗൂഗിൾ ഡ്രൈവിൽ ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ മെയിലിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്യുന്നത് പോലെയോ അങ്ങനെ ആർക്കും എടുക്കാൻ കഴിയുന്ന തരത്തിലല്ല ഇതിന്റെ ഘടന. ഇത് ഒരുപാട് തരത്തിലുള്ള മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ തുടങ്ങി ഒരുപാട് തരത്തിലുള്ള ഓതന്റിക്കേഷൻ സംവിധാനം ഉപയോഗിച്ച് മാത്രമേ ഇത്തരം ഡേറ്റ നമുക്ക് ഒരാൾക്കത് ഉപയോഗിക്കാൻ കഴിയൂ. ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഓതറൈസ് ചെയ്യുന്ന ഒരാൾക്ക്. അപ്പൊ ഇവിടെ നമ്മുടെ വിവാദത്തിന് അടിസ്ഥാനപ്പെടുത്തിയ സംഗതി സ്പ്രിംഗ്ലറിന് ഡേറ്റ കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്പ്രിംഗ്ലർ വാസ്തവത്തിൽ ഈ ഡേറ്റ ഒരു ക്ലൗഡ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുകയും അവിടുന്ന് അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനെ അപഗ്രഥിക്കുകയാണ് ചെയ്യുന്നത്. അപഗ്രഥനം എന്ന് പറയുന്നത് ആ ഡേറ്റയ്ക്കകത്തുള്ള എത്ര പേർക്ക് പനി പിടിച്ചു, എത്ര പേർക്ക് ചുമ പിടിച്ചു, എത്ര പേർ ആൺകുട്ടികളാണ് പെൺകുട്ടികളാണെന്ന് കണ്ടുപിടിക്കലല്ല അപഗ്രഥനം. അപഗ്രഥനം എന്ന് പറയുന്നത് ആ ഡേറ്റയിൽ നിന്ന് ഈ ഏകദേശം 80 ലക്ഷത്തോളം റെക്കോർഡുകൾ വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ആ ഡേറ്റയിൽ നിന്ന് പുതുതായി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് ഈ അപഗ്രഥനത്തിലൂടെ നോക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 80 ലക്ഷം റെക്കോർഡുകൾക്കകത്ത് നമ്മൾക്ക് അറിയുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഒരുപക്ഷെ ഇന്ന ജില്ലയിലുള്ള ഇന്ന ആൾക്കാർ തമ്മിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഈ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന പ്രത്യേക മേഖലയിൽ നിന്ന് വന്നവർക്കാകാം ഇത്ര കാലയളവിനുള്ളിൽ ഇന്ന തരത്തിലുള്ള വൈറസ് പിടിപെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്ര ഇന്ന തരത്തിലുള്ള ലക്ഷണങ്ങളുള്ളത്. ആ ഇൻഫർമേഷൻ ഒരുപക്ഷെ നമ്മളുടെ കയ്യിൽ ഈ റെക്കോർഡുകളിൽ നിന്ന് അപഗ്രഥിക്കാതെ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള അവരിൽ എത്ര പേർക്ക് ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്, ഇനി എത്ര പേര് പുറത്തുണ്ട്, നമുക്ക് ഉടനെ തന്നെ അവരെ കണ്ടുപിടിക്കാനാവും. കണ്ടുപിടിച്ച് അവരെ കൂടി ഇതിന്റെ കാറ്റഗറിയിൽ കൊണ്ടുവന്ന് അവർക്ക് ഇപ്പോൾ ലക്ഷണങ്ങളില്ലെങ്കിൽ പോലും ലക്ഷണങ്ങൾ ഉണ്ട് എന്ന തലത്തിൽ പരിഗണിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്യാതെ തടഞ്ഞു നിർത്താൻ കഴിയും. ഇത്തരത്തിലുള്ള അപഗ്രഥനമാണ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു 80 ലക്ഷം റെക്കോർഡുകൾക്കകത്ത് അകത്തുനിന്ന് ഒരു ഫിൽട്ടർ ചെയ്ത് ഒരു കൊരി എഴുതി എടുക്കുന്നതാണ് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പ്രഹസനപരമായിട്ടുള്ള വാദഗതികൾ ഈ ചർച്ചയ്ക്കകത്ത് ഉയർന്നു വന്നിട്ടുള്ളത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയല്ല, ഡേറ്റ ഫിൽട്ടറിങ് അല്ല ഡേറ്റ അനലിറ്റിക്സ്. ഡേറ്റ അനലിറ്റിക്സിന് അതിൻ്റെതായുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ ഇൻസൈറ്റുകൾ തരാനാവും. എക്സ്പീരിയൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ 80 ലക്ഷം റെക്കോർഡുകൾ കൊടുക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് താരതമ്യേനെ കുറഞ്ഞ ഒരു കമ്പനി കൊടുക്കുന്ന ഇൻസൈറ്റ് ആയിക്കൊള്ളണമെന്നില്ല. കൂടുതൽ നാൾ അപഗ്രഥനം നടത്തി പരിചയമുള്ള ഒരു കമ്പനി തരുന്ന ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവർ തരുന്ന ഇൻസൈറ്റ്. അപ്പൊ അതായിരിക്കണം ഒരു പക്ഷേ ഈ പറയുന്ന സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന അനലിറ്റിക്സ് കൂടുതലായി ചെയ്തിട്ടുള്ള ഒരു കമ്പനി പ്രധാനമായി പരിഗണിക്കാനും അവരുടെ സൗജന്യ സേവനം ഉപയോഗപ്പെടുത്താൻ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചതും ആയിട്ടൊരു ഘടകം. എന്തായാലും അത്തരത്തിലുള്ള ഇൻഫർമേഷൻ എത്രയും എളുപ്പത്തിൽ നമുക്ക് കിട്ടിയാൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഒരാഴ്ചയ്ക്ക് പകരം രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള ഉപയോഗവും ആ ഡേറ്റ കൊണ്ട് നമുക്ക് ആ ഒരു ഇൻസൈറ്റ് കൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു വിവാദം പൂർണ്ണമായി രാഷ്ട്രീയ പ്രേരിതമായി ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി മാത്രം ഉപകരിക്കുന്ന ഒന്നാണ്.
മറിച്ച് അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ എന്തെങ്കിലും നടപടികൾ അഡ്വാൻസ് ആയി നമുക്ക് ചെയ്യാനാവൂ. അല്ലാതെ വന്നിട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലല്ല നമ്മൾ അറിയേണ്ടത്. നമ്മളെക്കാൾ ഒരുപാട് സംവിധാനങ്ങളുള്ള രാജ്യങ്ങളെല്ലാം പകച്ചു നിൽക്കുമ്പോഴാണ് നമ്മളിത് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൊയാക്റ്റീവ് ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നമ്മൾ വരാൻ കഴിയുന്ന വിപത്തിനെ കൂടി തടയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാൻ ഈ സമയത്ത് നമ്മൾ ശ്രമിക്കേണ്ടതില്ല. ഇതിനകത്ത് ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എൻഷുർ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും വർക്ക് ചെയ്യുന്നത്. അനലിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഈ ഒരു ഘട്ടത്തിൽ. ഇത് രണ്ടും നമുക്ക് വേണ്ടതാണ്. ഇത്തരം കമ്പനി ഒരു കമ്പനി സൗജന്യ സേവനം ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്ത് നമ്മൾക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച ശേഷം നമുക്ക് അതുമായി മുമ്പോട്ട് പോയി നമ്മൾക്ക് നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ നമുക്ക് സഹായകരമാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ സർക്കാർ നടത്തട്ടെ. എല്ലാ പിന്തുണയും നമുക്ക് വാഗ്ദാനം ചെയ്യാം. നന്ദി.